നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ ഒരേ സമയം രണ്ട് ഭീഷണികൾ, അതായത് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളെയാണ് നേരിടുന്നത്. ഒന്ന്, ഒരു വശത്ത് കർഷകരുടെ ഭാഗത്തു നിന്നും ഒരു രീതിയിലും സമവായമില്ലാതെ സമരം തുടരുകയാണ്, അവർക്ക് ഒരു രീതിയിലും പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന രീതിയിലുള്ള വെല്ലുവിളി. മറുവശത്ത് ഈ കർഷകരെ തന്നെ ആക്രമിക്കാനും അവരുടെ ക്യാമ്പുകൾ അഴിച്ചു പൊളിക്കാനും അവരുടെ ജീവന് തന്നെ ഹാനിയാകുന്ന രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്ന സാധ്യത, അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൂടി വരുമ്പോൾ അതും കേന്ദ്രത്തിന് അടുത്ത വെല്ലുവിളിയായി മാറുന്നു, ഇവരെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലേക്ക് പോവുകയാണ്. ഒന്ന്, ഈ കർഷകരെ അവിടെ നിന്നും ഒഴിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ കർഷകർ സമവാക്യത്തിലേക്ക് എത്തണം. നിരവധി തവണ ചർച്ചകൾ നടത്തിയിരുന്നു, 10 തവണയോളം ചർച്ചകൾ നടത്തിയിട്ടും കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല, സമവാക്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര ബജറ്റ് ഉൾപ്പെടെ വരുമ്പോൾ കർഷകർക്ക് ഉപകാരപ്രദമായിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് കേന്ദ്രം ചെയ്യുന്നത് എന്ന് പറയുകയും അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരു രീതിയിലും ബാധിക്കുന്നില്ല, അവരുടെ പ്രക്രിയകളെ ഹനിക്കുന്നതല്ല കേന്ദ്ര സർക്കാരിൻ്റെ നിയമം, പകരം മാനിക്കുകയും അവർക്ക് കൂടുതൽ ലാഭമുണ്ടാക്കുകയും മുതലെടുപ്പുകാരെ അവരിൽ നിന്നും അകറ്റുകയും ചെയ്യുന്നതാണ് നിയമം എന്ന് കേന്ദ്ര സർക്കാർ നിരവധി തവണ പറഞ്ഞിട്ടും കർഷകർ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിംഗു, ഗാസിപൂർ, തിക്രി മേഖലകളിൽ ഏറ്റവും കൂടുതൽ കർഷകർ ഒത്തുകൂടുന്ന, കർഷക സമരം വ്യാപകമായിട്ടുള്ള മേഖലകളിൽ ഇൻ്റർനെറ്റ് സൗകര്യം ഉൾപ്പെടെ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയും ഒത്തുകൂടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയും ഒക്കെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ആദ്യ ചുവടുപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ജനുവരി 31 രാത്രി 11 മണി വരെയാണ് ഇൻ്റർനെറ്റ് സേവനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, രാജ്യത്ത് കലാപ സാഹചര്യം ഉണ്ടാക്കാൻ ചില സ്വാർത്ഥ ചിന്താഗതിക്കാർ, ചില സങ്കുചിത ചിന്താഗതിക്കാർ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഇവരുടെ ലക്ഷ്യം കർഷകരുടെ സമരമാർഗത്തെയും അവരുടെ ഉദ്ദേശശുദ്ധിയെ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ ഒരു കലാപ സാഹചര്യം ഉണ്ടാക്കി കൂടുതൽ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നമുക്കറിയാം, 26-ാം തീയതി ജനുവരി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടന്ന വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ, അത് രാജ്യത്തിൻ്റെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതൊരു അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ ദേശവിരുദ്ധ നയങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥയായിരുന്നു. അത് ഒക്കെ മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാർ അടുത്ത കർശന നടപടികളിലേക്ക് വന്നിരിക്കുന്നത്. ഡൽഹി പോലീസിനോടൊപ്പം അതാത് സംസ്ഥാനങ്ങളിലെ, ഉത്തർപ്രദേശ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ, പഞ്ചാബിലെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പോലീസിനെ ഉൾപ്പെടെ വിന്യസിക്കേണ്ട അനിവാര്യത വന്നിരിക്കുന്നു. ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ഉത്തർപ്രദേശിലെയും ഹരിയാനയിലും BJP സ്വാധീനമുള്ള സർക്കാർ, BJP സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് തന്നെ അവർ അവിടുത്തെ പോലീസിൻ്റെ സഹായം കൂടി എടുത്തിരിക്കുന്നു. പഞ്ചാബ് ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. അവിടെ എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയ നയം എന്നുള്ള കാര്യത്തിലും ആശാബഹമായിട്ട് തന്നെയാണ് BJP ഉറ്റുനോക്കുന്നത്. എന്തായാലും ഗാസിപൂരിലും സിംഗുവിലുമെല്ലാം കഴിഞ്ഞ ദിവസം വ്യാപക ആക്രമണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാരക ആയുധങ്ങളുമായി എത്തിയ ഒരു കൂട്ടം അക്രമികൾ, അവരുടെ ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം വെട്ടേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കർഷകരുടെയും അതോടൊപ്പം കാവൽ നിൽക്കുന്ന പോലീസിനെയും സംരക്ഷിക്കുക എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഒരു ചുമതലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിലെ വിവിധ മേഖലകളിൽ പ്രതിഷേധക്കാർ ആക്രമണം അഴിച്ചു വിട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഇത് ഇത്തരത്തിലുള്ള മുതലെടുപ്പ് നടത്താതിരിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള നിയമ നടപടികൾക്കാണ് കേന്ദ്രം ഒരുങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കുന്നത്. ഒരുപക്ഷേ ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് ഒരുപക്ഷേ അടിയന്തരാവസ്ഥ ഉൾപ്പെടെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുകയാണ്. അതും അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ അധികം ഉണ്ട് എന്ന് തന്നെ പറയപ്പെടേണ്ടി വരും. കേന്ദ്ര സർക്കാർ എന്തായാലും കർശന നിയമ നടപടികളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.